ഹായ് ഫ്രണ്ട്സ്, വർഷങ്ങൾ പ്രണയിച്ച് നടന്ന ശേഷം ഒരു സുപ്രഭാതത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാനസിക വിഷമം വളരെ വലുതായിരിക്കും. നമ്മൾ ഈ കാര്യം നമ്മുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്താൽ അവരുടെ ഭാഗത്തുനിന്നുള്ള മറുപടി മിക്കവാറും നിന്നേക്കാ കൂടുതൽ വർഷം ഞാൻ പ്രേമിച്ചിട്ടുണ്ട്, അവള് എന്നിട്ട് വേറെ ഒരുത്തിൻ്റെ കൂടെ പോയി, അല്ലെങ്കിൽ ഈ വണ്ടി പോയാൽ തീവണ്ടി വരൂട, അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവക്കടെ അനിയത്തി, അങ്ങനെ തുമ്മിയാ തെറിക്കണ മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെ, കാതു കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന് വേണ്ട ഒരു 100 കൂട്ടം കമൻറ്റുകളായിരിക്കാം നമുക്ക് മിക്കവാറും കിട്ടാൻ ചാൻസ്. പക്ഷേ മനസ്സിൻ്റെ ആ വിങ്ങല് അത് നമ്മുടെ ഫ്രണ്ട്സിന് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നുള്ളത് ചിലപ്പോൾ സംശയമാണ്. അഗാധമായിട്ട് നമ്മൾ ഒരാളെ പ്രണയിച്ച ശേഷം ആ പ്രേമത്തിന് വിള്ളൽ വീഴുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞ് മദ്യപിച്ച് നടക്കുന്ന ഒത്തിരി പേരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഒരു പരിധിവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആള് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിഷമങ്ങളുണ്ടാവും, നമ്മുടെ മനസ്സിന് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല, നമുക്കുണ്ടാകുന്ന നഷ്ടബോധം വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ അവരൊന്നിച്ചിട്ടുള്ള ആ ഓർമ്മകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും, അതിനൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ പ്രേമനൈരാശ്യം നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ ഒരിക്കലും നമ്മൾ ഇടകൊടുക്കരുത്. അതിന് നമുക്ക് എന്തെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ അത്ര നന്നായിട്ട് അറിയുന്ന ഒരാളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുക, നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കുക. ഇതെല്ലാം മനസ്സിലിട്ട് പെരുപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കായിരിക്കും നയിക്കുക എന്നുള്ളതിനാൽ നമുക്ക് വിശ്വസ്തരായ ആരോടെങ്കിലും, നമ്മുടെ നല്ല ഫ്രണ്ട്സിനോട് ഈ കാര്യം തുറന്നു പറയുക. ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ആ ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം കിട്ടും, അവർ നമ്മളെ തീർച്ചയായിട്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരൊക്കെ കൂടി ഒരു ചെറിയ യാത്ര പോവുക, നല്ല ബീച്ചുകളിലേക്കോ അല്ലെങ്കിൽ പ്രകൃതി സുന്ദരമായ ശാന്തമായ സ്ഥലങ്ങളിലേക്കൊരു യാത്ര പോവുക. നമ്മൾ ഒരു കാരണവശാലും തനിച്ചിരിക്കാനുള്ള പ്രവണതകൾ ഒഴിവാക്കുക. നമ്മൾ തനിച്ചിരിക്കുമ്പോഴാണ് പഴയ ഓർമ്മകളെല്ലാം പിന്നെയും പൊന്തി വരുന്നത്. അത് നമ്മൾ ഒരാളോട് തുറന്നു പറഞ്ഞു, ആ ചിന്തകൾ അന്നത്തോടുകൂടി നമ്മൾ സ്റ്റോപ്പ് ചെയ്താണ് പിന്നെ നമ്മൾ ആ കാര്യം ചിന്തിച്ച് ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ എന്നെ വേണ്ടാത്തവർ എനിക്കും വേണ്ട, എന്നെ സ്നേഹിക്കുന്നവർ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ കൂടെ എന്നും ഉണ്ടാവും എന്ന് തന്നെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ വിട്ടുപോയ ശേഷം അവരെന്തെടുക്കുമായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ മിക്കവാറും കാണും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റു പലരോടും അന്വേഷിച്ച് നടക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കുക, അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്, അവരെന്താണ് എടുക്കുന്നത്. നമ്മളെ വിട്ടുപോയ ആളെക്കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിക്കാതിരിക്കുക, അവരെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുക. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അവർ ചിലപ്പോൾ കുടുംബമായിട്ട് സമയം ചെലവഴിക്കുമായിരിക്കാം, അല്ലെങ്കിൽ അവർ കൂട്ടുകാരോടൊത്ത് യാത്രകൾ ചെയ്യുമായിരിക്കാം. അവർ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ എന്നൊന്നും നോക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം ഇനി അവർ നമുക്ക് ആരുമല്ല, അവർ നമ്മളെ വിട്ടുപോയി. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ അന്വേഷിച്ച് നടക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു പ്രണയം തകർന്നതോടുകൂടി എൻ്റെ എല്ലാം തീർന്നു എന്നുള്ള മട്ടിലിരിക്കാതെ പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും വെറുതെ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരു കാര്യം. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടുക, നമ്മളിഷ്ടമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും ജീവിതത്തിൻ്റെ അവസാനമാണെന്നും കരുതി ഒറ്റയ്ക്ക് എവിടെയും കുത്തിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുക. മറ്റൊരു കാര്യം ചെയ്യേണ്ട എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള അവരുടെ മെമ്മറീസ് നിലനിർത്തുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെ റൂമിലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞേക്കുക. ഇനി അത് വെച്ചോണ്ടിരിക്കേണ്ട യാതൊരു കാര്യമല്ല. അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തേരെ, അതെന്തിനാ ഇനി ആ മൊബൈൽ നമ്പറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം അവരെ നേരി കാണുവാണോ, നേരി കാണുവാണെങ്കിൽ അവരോട് ദേഷ്യം തോന്നേണ്ട ഒരു കാര്യമല്ല. കൂളായിട്ട് അവരോട് മിണ്ടുക, മാന്യമായിട്ട് അവരോട് പെരുമാറുക എന്നുള്ളതേ ഉള്ളൂ.
അപ്പൊ ഈ സമയത്ത് നമുക്ക് ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല സപ്പോർട്ട് തരിക. അപ്പൊ അങ്ങനെ നല്ല ഫ്രണ്ട്സ്, പോസിറ്റീവായിട്ട് നമുക്ക് നല്ല ഊർജം തരുന്ന ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിക്കുക, സമയം ചെലവഴിക്കുക. പിന്നെ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവക്കടെ കല്യാണത്തിന്റെ അന്ന് പോയി ഒരു തേപ്പുപൊട്ടി ഗിഫ്റ്റായി കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പിരികേറ്റണവരുടെ കൂടെ ഒന്നും കൂടാതിരിക്കുമായിരിക്കും നല്ലത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചില കൂട്ടുകാർ പറയുമെന്ന് പറഞ്ഞില്ലേ, അവളല്ലെങ്കിൽ അവക്കടെ അനിയത്തി, അങ്ങനെ പ്രതികാരം എന്നുള്ള രീതിയിൽ വേറെ ഒരു പ്രേമം തുടങ്ങിക്കളയാം. അങ്ങനെ വേറൊരാൾ നമ്മുടെ ജീവിതത്തിട്ട് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പ്രേമത്തിന്റെ കാര്യങ്ങളെല്ലാം മറന്നുപോകും എന്നുള്ള രീതിയിൽ വേറെ ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. തേച്ചിട്ട് പോയ ആളെ തോപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്രണയം എന്നൊക്കെ ചിന്തിക്കുക സ്വാഭാവികമാണ്. പക്ഷെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ചും കൂടെ സമയമെടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കട്ടെ. അതിന് ശേഷം മാത്രം മതി ഇനിയൊരു പുതിയ ബന്ധം. പിന്നെ വേറെ ഒരു കാര്യം ആലോചിച്ചാല് തീർച്ചയായിട്ടും നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിവാഹം എന്ന ആ ബന്ധത്തിലൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ യോജിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് നന്നായില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ വലിയൊരു പ്ലാനാണെന്ന് കരുതുക. കാരണം വിവാഹം കഴിച്ചതിന് ശേഷമാണ് യോജിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലും വലിയ തലവേദന ആയേനെ. നമുക്ക് യോജിച്ച ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ല അവസരം ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒരു നല്ല ദിനം ആശംസിക്കുന്നു.